ഐമാക്സിന്റെ ആപ്പ് കൊടുത്തിട്ടുണ്ട്. നാല് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കപ്പാസിറ്റി കൂടിയെന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടെ വലിയ ലോഡിംഗ് ബേയും കാര്യങ്ങളൊക്കെയാണ്, 10 അടി ലോഡിംഗ് ബേയാണ്. ഇവിടെ സൗന്ദര്യം നോക്കിയാലേ, കുടുംബജീവിതം നയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട വെയിലത്തും മഴയത്തും കാറ്റത്തും ഒക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണുള്ളത്, അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് സൗന്ദര്യമാകും അല്ലേ. 2 ടൺ എന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും 5 ടൺ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റബ്മേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരത്ത് ആക്കുളത്താണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഒരു സൈഡ് കായലാണ്, അതുപോലെ ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു പാത്ത് വേ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വാഹനം റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ ബൊലേറോ മാക്സ് പിക്കപ്പ് HD ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് HD? ഹെവി ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് 2 ടണ്ണാണ് ഇതിൻ്റെ ഒരു പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലുകളൊന്നായിരുന്നു ഈ ബൊലേറോയുടെ മാക്സ് പിക്കപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്ക് വിപണിയിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഹേന്ദ്രയുടെ എഞ്ചിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ള എഞ്ചിനുകളിലൊന്നായിട്ടാണ് പറയുന്നത്. അതുപോലെ വളരെ റഫറായിട്ടുള്ള ടെറൻസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമ്മൾ ഇടുക്കിയും അതുപോലെ തന്നെ വയനാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാട്ടിലും വീട്ടിലൊക്കെ നമുക്ക് ഈ വാഹനം നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ എല്ലാ വാഹനങ്ങളും, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ജീപ്പും ഒക്കെ ആ ഒരു പൈതൃകം, ആ ഒരു DNA ഒക്കെ ഉള്ളൊരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്രയുടെ മിക്ക വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്രയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻഡസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് തകർത്ത് കളയാൻ പറ്റാത്ത ഒരു എഞ്ചിനാണെന്ന് പറയുന്നത്. വേൾഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയ്ക്കാണ് അങ്ങനെ ഒരു ബാഡ്ജ് അങ്ങ് ഉള്ളത് അല്ലേ. അപ്പോൾ എത്ര റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് അവർ കൊണ്ടിരുന്നത്. അതേപോലെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് നോക്കുമ്പോൾ മഹേന്ദ്ര ആ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് ആണ് നമുക്കെടുത്ത് പറയാം. അപ്പോൾ അവരുടെ ഏറ്റവും കപ്പാസിറ്റി ഉള്ള HD സീരീസ് വരുന്ന വാഹനമാണ് ബൊലേറോയുടെ മാക്സ് പിക്കപ്പ് HD. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഏറ്റവും പുതിയ ബൊലേറോ മാക്സ് പിക്കപ്പിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ ഒരു വാഹനം അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ്. നമുക്ക് ഒരു 1.3 ടൺ അതുപോലെ തന്നെ 1.7 ടണ്ണിലാണ് നമുക്ക് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഭാരം എടുക്കാൻ പാകത്തിൽ കുറച്ചുകൂടെ കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ കമ്പനി ഇറക്കിയിരിക്കുന്നത്. അതായത് 2 ടണ്ണിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ടൺ വെഹിക്കിളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഈ മാക്സ് എന്ന് പറയുന്ന റേഞ്ച്, മാക്സ് പിക്കപ്പ് എന്ന് പറയുന്ന HD എന്ന് പറയുന്ന റേഞ്ചിനകത്ത് 2 കോൺഫിഗറേഷൻസിലാണ് കിട്ടുന്നത്. 1.7 ടണ്ണും അതുപോലെ തന്നെ 2 ടണ്ണും ആണ് കിട്ടുന്നത്. അതിനകത്ത് തന്നെ VX ഉം VXi രണ്ട് മോഡൽസാണ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള VXi ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കപ്പാസിറ്റി കൂടിയെന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടെ വലിയ ലോഡിംഗ് ബേയും കാര്യങ്ങളൊക്കെയാണ്, 10 അടി ലോഡിംഗ് ബേയാണ്. അത് ഞങ്ങൾ കൃത്യമായിട്ട് കാണിക്കാം. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ പിക്കപ്പിനേക്കാളും ഫ്രണ്ട് ഫേസ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ക്യൂട്ടറായിട്ടുള്ളൊരു വാഹനമായിട്ട് മൊത്തം മാറിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഗ്ലാസ് ഏരിയ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 80 കിലോമീറ്റർ, അതറിയാമല്ലോ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ നമുക്ക് 80 കിലോമീറ്ററിൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് ലോക്ക്ഡ് ആണ് വണ്ടി. അതുപോലെ സർട്ടിഫൈഡ് ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ്സ് ഒക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സ് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ബോണറ്റാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സേഫർ ആണെന്നാണ് ഒരു കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മഹീന്ദ്രയുടെ ലോഗോ നമുക്ക് കാണാം. ആ ഒരു ഗ്രില്ല്, ആ ഒരു സ്ലോട്ടഡ് ഗ്രില്ല് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കൂടുതലായിട്ട് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹെഡ്ലാമ്പിലൊക്കെയാണ്. ഹെഡ്ലാമ്പിനകത്ത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു യൂണിറ്റ്, ഇവിടെ നമുക്ക് വലിയൊരു ബൾബ് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അങ്ങനെയുള്ള ലൈറ്റ്സ് ഇവിടെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ അഡീഷണലി വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു സംവിധാനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാറിനകത്തൊക്കെ നമ്മൾ സാധാരണ കോൺട്രിങ് ലാംപ്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം പിക്കപ്പിനകത്തും അതേ സംവിധാനം കൊണ്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ്സ് ഓൺ ആയിട്ട് കുറച്ചുകൂടെ ആ ഒരു ഏരിയ വിസിബിലിറ്റി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് വല്ല തോട്ടത്തിലും ഒക്കെ റബ്ബർ തടിയൊക്കെ കയറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ ലോഡ് ചെയ്യാനായിട്ടൊക്കെ പല സമയത്തും പല ടെറൈൻസിലൊക്കെ ആയിരിക്കും പോകുന്നത്, ഇരുട്ടത്തൊക്കെ ആയിരിക്കും പോകുന്നത്. ആ സമയത്ത് വാഹനം നമ്മൾ റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിക്കുമ്പം ചില വലിയ കാട്ടിൽ നടുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൈഡ് കാണാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ കല്ലോ തിട്ടയൊക്കെ ഉണ്ട് വണ്ടി മറിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കോർണറിങ് ടൈപ്പ് ലൈറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ വലിയൊരു പ്രത്യേകതയായിട്ടാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടോ ചെയ്യാനൊരു ഹുക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫോഗ് ലാംപ്സ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫോഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. കാരണം ഹൈ റേഞ്ച് ഒക്കെ ആണെങ്കിൽ ആ ഒരു മഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാം റിഫ്ലക്ടേഴ്സ് വാഹനത്തിന് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഒരു മെറ്റാലിക് ബമ്പറാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഫ്രണ്ടിലും ബാക്കിലും ലീഫ് സസ്പെൻഷനാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലോഡ് എടുക്കുന്ന വാഹനങ്ങളെല്ലാം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഷോക്ക് അബ്സോർബർ സാധാരണ മറ്റുപോലെ കോയിൽ സ്പ്രിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം ഇത്ര ലോഡ് അത് സപ്പോർട്ട് ചെയ്തില്ല.
പെട്ടെന്ന് ഡാമേജ് ആയി പോകും. പക്ഷേ ഇങ്ങനത്തെ സസ്പെൻഷൻ വരുമ്പം എത്ര ലോഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 2 ടൺ എന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും 5 ടൺ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാഴ്ച. നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇതിൻ്റെ ടയറ് ഭയങ്കര സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. സാധാരണ നേരത്തെ 15 ഇഞ്ച് പ്രൊഫൈൽ വരുമ്പം ഇത് 16 ഇഞ്ച് പ്രൊഫൈലാണ് വരുന്നത്. അത് മാത്രമല്ല സൈസ് പൊതുവെ ടയറിന് കൂടുതലാണ്. പിന്നെ ഇതൊക്കെ ഒരു കൊമേഴ്ഷ്യൽ വാഹനങ്ങളായതുകൊണ്ട് നമുക്ക് അലോയ് വീലോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ടയറിനെ കുറിച്ച് പറയാനുള്ള വീതിയേറെ ഫെൻഡേഴ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൊലേറോ മാക്സ് പിക്കപ്പ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ വർക്കും കൂടെ അവിടെ, സ്റ്റിക്കർ വർക്ക് അല്ല, ഇവിടെ ഒരു എംബോസ്ഡ് ആയിട്ടുള്ള ലോഗോ പോലെ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ടാണ്. വാഹനത്തിൻ്റെ സൈഡ് ഡോസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഹിഞ്ചസ് ഒക്കെ പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ മിറേഴ്സ് ആണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി, കാരണം ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാകുമ്പോൾ ഒത്തിരി ലോഡ് കയറ്റാനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആ ഒരു ഇച്ചിരി പൊക്കത്തിലൊക്കെ ലോഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കണ്ണാടിക്ക് അത് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള വലിയ കണ്ണാടി ഏരിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്രാഫിക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് വർക്കാണ്. അപ്പോൾ വാതിലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മഹേന്ദ്ര ഐ മാക്സ് എന്നൊരു റെഡ് കളറുള്ള ഒരു സ്റ്റിക്കറിംഗ് ഉണ്ട്. അപ്പോൾ അത് ഈ വാഹനത്തിനകത്ത് പുതിയതായിട്ട് വന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ എന്താണ് നോക്കാം, ഇപ്പോഴത്തെ കാറുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ പല ഫീച്ചേഴ്സും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈൽ യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എംബഡഡ് ആയിട്ടുള്ള സിമ്മുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വാഹനമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടാകും. അതേപോലെ ഈ വാഹനമായിട്ട് ഒരു കണക്ടിവിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഐമാക്സിൻ്റെ ആപ്പ് കൊടുത്തിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ GPS ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഓണർമാർ ഈ വാഹനം എടുത്തിട്ട് ഡ്രൈവർമാരെ കൊണ്ട് ഓടിച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഈ ഒരു പർപ്പസ് അവർ സ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഡ്രൈവർ എവിടെയൊക്കെ വാഹനം കൊണ്ടുവന്നൊക്കെ ഉള്ളത് നമുക്ക് GPS ഉപയോഗിച്ച് വീട്ടിലിരുന്നതിന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനം ആപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് വേറെ GPS യൂണിറ്റൊക്കെ മേടിച്ചിട്ട് അതിന് വേറെ ആപ്പ് വഴിയാണ് ഡ്രൈവർമാർ ഓണർമാർ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, IMAX ഓൾറെഡി ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓൺ, അതായത് മഹീന്ദ്രയുടെ ഓൺ ആപ്പ് വഴി തന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2-ാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജിയോ ഫെൻസിംഗ് ആണ്. ജിയോ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം വെച്ചാൽ നമുക്ക് മാപ്പിനകത്ത് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് നമ്മുടെ വാഹനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അലേർട്ട് നമ്മുടെ ഓണേഴ്സിന് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് പ്ലാനിംഗ് ആണ്. അതായത് നമ്മൾ ഈ പിക്കപ്പ് ട്രക്ക് പല സ്ഥലങ്ങളിൽ സാധനങ്ങൾ ഇറക്കി ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പെട്രോളൊക്കെ നമുക്ക് അല്ലെ ഫ്യൂവൽ ഡീസൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ റൂട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വാഹനത്തിന് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അപ്പോൾ വാഹനത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടോ ഒക്കെ അല്ലെ സർവീസ് റിലേറ്റഡ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അലേർട്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് വഴി കിട്ടും. ഇതാണ് IMAX എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അതിൻ്റെ പുറകിലുള്ള ഈ ലോഡിംഗ് ബേ തന്നെയാണ്, കാരണം വെച്ചാൽ 2 ടൺ കയറ്റാൻ പറ്റുന്ന ലോഡിംഗ് ബേ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു ലാഡർ ഫ്രെയിമിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ വാഹനം കംപ്ലീറ്റ് ഒരു ലാഡർ ഫ്രെയിമിലാണ്. അപ്പം നമുക്ക് താഴെ നോക്കുവാണെങ്കിൽ ആ ഷാസിസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ബേയെക്കുറിച്ച് പറയാം. അപ്പം മൊത്തം 5385 mm ആണ് വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ലോഡിംഗ് ബേ എന്ന് പറഞ്ഞാൽ 10 അടി നീളമാണ്. അതേപോലെ 5.9 അടി വീതിയുണ്ട് വാഹനത്തിന്. അതുപോലെ 2 അടി ഹൈറ്റാണുള്ളത്. അപ്പോൾ ഇതാണ് ആ ലോഡിംഗ് ബേയുടെ പ്രത്യേകത. പിന്നെ ഇവിടെ എല്ലാം കയർ വലിച്ച് കെട്ടാനുള്ള ഹുക്കുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ ആ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ലീഫ് സ്പ്രിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടയേഴ്സിൻ്റെ പ്രൊഫൈൽ നമ്മളോട് 16 ഇഞ്ചാന്ന് പറഞ്ഞു കഴിഞ്ഞു. ബ്രേക്സിൻ്റെ കാര്യം പറയാനായിട്ട് വീട്ട് പോയി. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലോഡിംഗ് ബേ നമുക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധാരണ ഉള്ളൊരു സംവിധാനമുണ്ട്. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് താഴോട്ട് ഇങ്ങനെ വയ്ക്കാം. ഇതാണ് ആ വലിയ ലോഡിംഗ് ബേ എന്ന് പറയുന്നത്. മൊത്തം 10 അടി, അതായത് 10 അടിയാണ് മൊത്തം ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ നമുക്ക് കയറ്റാണ്ട് പറ്റും. അപ്പം 2 ടൺ ആണ് ഇതിൻ്റെ ഒരു പേലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെഹിക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിളാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അത്രത്തോളം ലോഡ് നമുക്ക് ഇതിനകത്ത് കയറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകിലേക്ക് വരുന്ന സമയത്ത് ഈ ഡോറിൽ അതാണ് മഹേന്ദ്രയുടെ എംബോസ്ഡ് ആയിട്ടുള്ള ആ ഒരു എഴുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2 വശത്തായിട്ട് ടെയിൽ ലാംപ്സ് കാണാം. ടെയിൽ ലാംപ്സിലേക്ക് വരുമ്പം നമുക്ക് ഇതാ ഈ ഒരു പോർഷനൊക്കെ LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 2 സ്റ്റോപ്പ് ലാമ്പ്, അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് 2 ബൾബ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എല്ലാം റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എല്ലാം റിവേഴ്സ് എടുക്കുമ്പോൾ അസിസ്റ്റ് ചെയ്യാനുള്ള സെൻസേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു സേഫ്റ്റി റെയിൽ ഗാർഡ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഏറ്റവും താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടയേഴ്സ്, ഏറ്റവും ഒരു സ്റ്റെപ്പ്നി ടയർ നമുക്ക് താഴെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വശത്തേക്ക് വരുമ്പോഴും പ്രകടമായിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഞാനിവിടെ ആക്ച്വലി ഫ്യുവൽ ലിഡ് തപ്പി വന്നതാണ്. ശരിക്കും ഫ്യുവൽ ലിഡ് അപ്പുറത്തായിരുന്നു. അപ്പോൾ ആ വശത്ത് തന്നെയാണ്, റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫ്യുവൽ ലിഡ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല.
ഇവിടെ എച്ച് ഡി 2.0 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്, ഹെവി ഡ്യൂട്ടി ആണെന്ന് പറയുന്നത്, 2 ടൺ, അതാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ആ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് വാഹനത്തിന് ചുറ്റും എന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി വാഹനത്തിന് ക്യാബിനിലേക്ക് കയറാം. അപ്പോൾ ഇത് ഓടിക്കുന്ന ആൾക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഏറ്റവും പുതിയ ബൊലേറോ മാക്സ് എച്ച് ഡി സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം. മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്, അത് കൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമുക്കിവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് വാതിൽ എടുക്കാനുള്ള ഒരു പിടി നമുക്ക് കാണാം. പിന്നെ ഈ വശത്തായിട്ട് നമുക്ക് ഡോർ ഈ ഒരു വിൻഡോസ് താക്കാനുള്ള പവർ വിൻഡോസ് ഒന്നും അല്ല വരും, നമ്മൾ കൈ കൊണ്ട് വൈൻഡ് ചെയ്യണം, വൈൻഡറാണ്, അത് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ആ ഡോർ ലോക്ക് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഡോറിൻ്റെ ഈ ഡോറൊക്കെ അധികം വെയിറ്റ് ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡോറുകളാണ്, കുറച്ചുകൂടെ വൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന ഡോറുകളാണ്. പിന്നെ ഇതാണ് ഏറ്റവും പുതിയ വാഹനത്തിനകത്ത് വരുന്ന സീറ്റുകൾ, ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 6 തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹൈറ്റ് നമുക്ക് ഇതുണ്ട്, നമുക്കിത് പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൂട്ടി വെച്ചിരിക്കുക, നമുക്കിങ്ങനെ പമ്പ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളാണ്. അതുപോലെ നമുക്ക് ആ ഒരു ഈ പറയുന്ന ഒരു ചാരുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഫാബ്രിക് മെറ്റീരിയലാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ACയുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സ് നമുക്ക് പൊക്കാനും അല്ലെങ്കിൽ ആ ലൈറ്റ്സിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ താക്കോൽ വരുന്ന ഇതാണ്, സിമ്പിളായിട്ടുള്ള ഒരു താക്കോലാണ്. അപ്പം അത് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ബാക്കി നമുക്ക് അകത്ത് നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. അപ്പം നമ്മളീ ക്യാബിനിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ആയിരിക്കും ഈ സീറ്റ്സിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം പല പൊക്കത്തിലുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള വേറെ അല്ല തന്നെ ഈ വണ്ടിക്ക് അത് കൂടുതൽ സൗകര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു കമ്പനി ഇതുപോലുള്ള പിക്കപ്പ് ട്രക്സിലൊന്നും എന്താ പറയുന്നത് ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പം ഒരു നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദീർഘദൂരം ഒരു പ്രശ്നമില്ല, നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ പല ടെറൈനിൽ കൂടെയൊക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ സീറ്റിംഗ് കംഫർട്ട് ഈ പ്രാവശ്യം മഹേന്ദ്ര ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കാണാനായിട്ട് നമുക്ക് പറ്റും. വളരെ ബേസിക്കലി സിമ്പിളായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഫോൺ നമുക്ക് ഈ നടുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് 2 ടെക്സ്റ്റേഴ്സിലാണ് വരുന്നത്. ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രേയിഷ് അലുമിനിയം ഫിനിഷിലുള്ള ഒരു പോർഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി ഉള്ള പോലെ വൈപ്പേഴ്സിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ MID പാനലിലേക്ക് വരുന്ന സമയത്ത് അനലോഗ് പ്ലസ് ഡിജിറ്റലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോർമലി നമുക്ക് വേണ്ടുന്ന കുറേ പാരാമീറ്റേഴ്സ് നമുക്ക് അവിടെ കാണാം. RPM കാണാം, അതുപോലെ തന്നെ ഈ വശത്ത് നമുക്ക് സ്പീഡോമീറ്റർ നമുക്ക് ഡിജിറ്റലിയാണ് വരുന്നത്. പിന്നെ അല്ലാതെ കുറേ വാർണിംഗ് സ്വിച്ചസ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗിയർ ഇൻഡിക്കേറ്റർ പൊസിഷൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതാ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ACയുടെ വെൻറ്റുകളല്ല, കാരണം ഫാനിൻ്റെ വെൻറ്റുകൾ. ഈ വാഹനത്തിനകത്ത് AC ഇല്ല, ഫാൻ ഒരു 3 സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. AC നമുക്ക് ആഫ്റ്റർ മാർക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്രൊവിഷനും സ്ലോട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമ്പനി ബിൽഡ് ആയിട്ട് AC വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാട്ടോ സ്റ്റീരിയോ വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ബേസിക്കലി വാഹനത്തിൽ കൊടുക്കുന്നില്ല, കാരണം വെച്ചാൽ ഇതൊരു കൊമേഴ്ഷ്യൽ ടൈപ്പ് വാഹനം ആയതുകൊണ്ട് അത്തരത്തിലൊക്കെ ലക്ഷറി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഉള്ള ഗ്രാബ് റീൽസ് അല്ലെ ഹാൻഡിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 2 ഹസാർഡിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ നമുക്ക് കാണാം. അതെല്ലാം ഡമ്മി സ്ലോട്ട്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഫോൺ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ആഴം ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പേഴ്സൊക്കെ വെക്കാൻ പാകത്തിലുള്ള ഒരു ഏരിയ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ വാഹനത്തിൻ്റെ കട്ട് ഓഫ് സ്വിച്ചാണ്, ബാറ്ററി കട്ട് ഓഫ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഒരു റഫർ ഫീലിലാണ് ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അതായത് മോസ്റ്റ് മോഡേൺ രീതിയിലുള്ള പഴയ ബസ്സുകളിലൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഗിയറിലേക്ക് വരികയാണെങ്കിൽ സിങ്ക്രോമെഷ് ഗിയറാണ് വരുന്നത്. 5-സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 5 സ്പീഡ് മുമ്പോട്ടും ഒരു റിവേഴ്സാണ് വരുന്നത്. റിവേഴ്സ് ഏറ്റവും ബാക്കിൽ താഴെ വരുന്നു. ഓക്കെ, പിന്നെ ഈ ക്യാബിൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള 3 പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനാണ്. കാരണം ഡ്രൈവർ ഇവിടെ ഇരിക്കും, 2 പേർക്ക് ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരാൾക്ക് ഹെഡ് റെസ്റ്റും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ACയുടെ എല്ലാ വെൻറ്റുകളും നമുക്കിവിടെ കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്, ലോക്ക്ഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇച്ചിരി പൈസ ഒക്കെ ഇട്ടിട്ട് വരണമെങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലൗ ബോക്സ് അവിടെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ റൂഫിലേക്ക് വരുന്ന സമയത്ത് 2 വശത്തും വാൻറ്റി മിറേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ണാടിയൊന്നും കൊടുത്തിട്ടില്ല. അത് നമുക്കറിയാം കാറുകളൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇവിടെ സൗന്ദര്യം നോക്കിയാലേ, കുടുംബജീവിതം നയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട വെയിലത്തും മഴയത്തും കാറ്റത്തും ഒക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണുള്ളത്. അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് സൗന്ദര്യം പോകും അല്ലേ, അവർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബാക്കിലേക്കുള്ള ഒരു IRVM നമുക്കിവിടെ കാണാൻ പറ്റും. അതിനകത്ത് ഡേലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി മാനുവലി അത് ചെയ്യണം. പക്കാ കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് ഇതിനകത്ത് ലക്ഷറിയുടെ എലമെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. മെയിനായിട്ട് ഈ 2 മുതൽ 5 ടൺ വരെ കയറ്റാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ക്യാബിനെ കുറിച്ച് പറയാനുള്ളത്.
ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് നോക്കാം. നമുക്ക് ഈ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. M2DI എന്ന് പറയുന്ന എഞ്ചിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4-സിലിണ്ടർ ഇൻലൈൻ ആയിട്ട് വരുന്ന എഞ്ചിനാണ്, ടർബോ ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ ഉള്ള മാക്സ് പിക്കപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹോഴ്സ് പവറൊക്കെ വ്യത്യാസമുണ്ട്. ഇത് 2.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിൻ, 2558 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ വരുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, ഇതിന് നേരത്തെ എഞ്ചിനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹോഴ്സ് പവർ വ്യത്യാസമായിട്ടുണ്ട്. നേരത്തെ 70 ഹോഴ്സ് പവർ ആണെങ്കിൽ 80 ഹോഴ്സ് പവർ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 220 Nm ടോർക്ക് ആണ് കിട്ടും. നമുക്കൊരു 1400 RPMൽ തന്നെ നമുക്ക് ആ ഒരു ടോർക്ക്, നമുക്ക് പീക്ക് ടോർക്ക് നമുക്ക് അനുഭവിക്കേണ്ടി പറ്റും. അപ്പം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ 15.2 ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ശരാശരി ഓൺ റോഡ് ഒരു 13 അല്ലെങ്കിൽ 12-13 നമുക്ക് റോഡിൽ ഷുവർ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ചും അല്ലെങ്കിൽ വാഹനത്തിന് എഞ്ചിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇനി വിലയും അതുപോലെ തന്നെ വാറണ്ടിയെ കുറിച്ചും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇന്ന് വാഹനം തന്നിരിക്കുന്ന SS Mahindra അവിടുന്ന് ലിജോ ചേട്ടനാണ് വന്നിരിക്കുന്നത്. ജോ ചേട്ടാ നമസ്കാരം. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. പുതിയ വണ്ടി വന്ന സന്തോഷത്തിലാണ്, വണ്ടി ലോഞ്ച് ചെയ്തതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു 2 ടണ്ണിന്റെ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ 2 ടണ്ണിന്റെ വാഹനം മഹേന്ദ്ര ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൻ ആയിട്ട് IMAX കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ ക്യാബിൻ കുറച്ചുകൂടെ കംഫർട്ട് ഒക്കെ ആക്കി. വൈഡ് ക്യാബിനാണ്, വൈഡ് ക്യാബിനാണ്, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ വിലയാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത്. നമ്മൾ മൈലേജ് ഒക്കെ നമ്മൾ പറഞ്ഞു, 15.2 ആണല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ മാക്സിന്റെ 2 ടണ് ആണ് വരുന്നത്. 2 കളേഴ്സിൽ നമുക്ക് കിട്ടും, വൈറ്റും കിട്ടും, അതുപോലെ ഗോൾഡ് കളർ. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന വൈറ്റ് ആണ്, ഗോൾഡ് പ്ലസ് വൈറ്റ് വരുന്ന ഒരു യെല്ലോ അല്ലെ, ഗോൾഡ് പ്ലസ് എല്ലോ അല്ലേ. അതെ, അപ്പം ഈ ഒരു വേരിയന്റിന് എന്നെ വില വരും? എക്സ്ഷോറൂം വരുമ്പോ മുമ്പ് 10-63 വരുന്നുണ്ട്. 10,60,000 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. അപ്പം ഏകദേശം ഒരു 1,15,000 രൂപയോളം എക്സ്ട്രാ വരും. ഒരിക്കലും നമ്മൾ ഓൺ റോഡ് വരുന്നില്ല, നമുക്ക് വരുമ്പോഴത്തേക്കും 50,000 രൂപ കൂടുതൽ അത്രേ വരുള്ളൂ. 11-11-23 നമുക്ക് ഓൺ ദ റോഡ്, നമുക്ക് 11-11-23 ഓൺ റോഡ് കിട്ടും അല്ലേ. ഇപ്പൊ ചേട്ടാ, നമ്മള് വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഒരു സാധാരണക്കാരൻ ഈ വണ്ടി എടുക്കാനായിട്ട്, കാരണം ഇത് കൊമേഴ്ഷ്യൽ വാഹനങ്ങളാക്കി ആയതുകൊണ്ട് മിക്കൊരു ലോണിലൊക്കെ ആയിരിക്കും വാഹനങ്ങൾ എടുക്കാൻ, അതിനെ എല്ലാം ലോണിലെടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കാർ എടുക്കുന്നതല്ല, കാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലക്ഷറിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിലെ പല ആവശ്യങ്ങളും കണ്ടു. ഇതെന്ന് പറഞ്ഞാൽ പലരും ബിസിനസ് ചെയ്യാനും ജീവിക്കാനും വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഈ വാഹനം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്താണ്, EMI കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? അതായത് നമ്മളെ ഒരു കസ്റ്റമർ നമ്മൾ ഫസ്റ്റ് വണ്ടിക്ക് വേണ്ടി എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, സിവിൽ സ്കോറിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, ട്രാക്ക് നല്ലതായിട്ട് ഓടുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് എക്സ്ഷോറൂം പ്രൈസിൻ്റെ 100% വരെ 100% വരെ ഫിനാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എക്സ്ഷോറൂം പ്രൈസ് അതായത് 10-63 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ചെറിയൊരു പ്രോസസിംഗ് ഫീ, പ്രോസസിംഗ് ഫീ മാത്രമേ പോകുന്നുള്ളൂ. ഒരു 5,000 അടുപ്പിച്ച് വരുന്ന ഒരു പ്രോസസിംഗ് ഫീസ് മാത്രമാണ് ഫിനാൻസുകാർ എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, അത്രയും നമുക്ക് 10-63 ഏകദേശം 10-57 നമുക്ക് കിട്ടും ലോൺ. ഷോറൂമിൽ കഴിഞ്ഞു സിവിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ ഫുൾ പെർസെന്റ് ലോൺ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നല്ല ട്രാക്ക് റെക്കോർഡ് ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഇൻഷുറൻസ്, പിന്നെ എന്താണെങ്കിലും സെപ്പറേറ്റ് ആണ് വരുന്നത്. അതെ, ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് താഴെ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് ഇറക്കാം, നമുക്ക് എടുക്കാണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാഹനം മേടിക്കാൻ താല്പര്യമുള്ളവർ 100% ലോണോട് കൂടി നമുക്ക് ഈ വാഹനം നമുക്ക് മേടിക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മഹീന്ദ്രയുടെ വാഹനങ്ങളെ കുറിച്ച് നമ്മുടെ ഡ്യൂറബിലിറ്റിയുടെ ഒന്നും കാര്യങ്ങളിൽ യാതൊരു സംശയം ഞങ്ങൾക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, ആർക്കും ഇല്ല. ഓക്കെ, പക്ഷെ എന്നാലും ഈ ഒരു വാഹനത്തിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? 3 ഇയർ അല്ലെങ്കിൽ 100,000 km ആണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഈ വാഹനത്തിനുണ്ട്, ഇതിന്റെ സർവീസ് സ്ട്രക്ചർ എങ്ങനെയാ? സർവീസ് ഇന്റർവ്യൂ നമുക്ക് 20,000 km ഇടപെട്ടാണ്. 20 ചെയ്താൽ മതി അല്ലേ? 20 ചെയ്താൽ മതി. ഓരോ 20,000 km നമുക്ക് സർവീസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത എടുത്ത് പറയേണ്ട ഫ്യൂവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് 0.35 ആകുന്ന ഒരു ഒരു കിലോമീറ്ററിന്. ഓക്കെ, 0.35 കുറഞ്ഞൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അത്തരത്തിലൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം SS Mahindra തിരുവനന്തപുരത്ത് വഴയില, അതായത് ട്രിവാൻഡ്രം വഴയിലുള്ള SS Mahindra ലിവ് ചേട്ടനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ നമ്പേഴ്സ് ഒക്കെ താഴെ കൊടുക്കാം, എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവ്സിനൊക്കെ വണ്ടി കൊടുക്കുമല്ലോ, നമ്മുടെ ആൾക്കാർ വിളിച്ചാൽ ഒന്ന് കൊണ്ടുവെക്കണം, കാരണം നമ്മുടെ ചാനൽ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കാൻ വരുന്നത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യണം.
അപ്പൊ നമുക്ക് ഇനി നമ്മൾ വാഹനം മേടിക്കുമ്പോൾ 1.7 ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, മാക്സിമം കപ്പാസിറ്റി ഉള്ള വാഹനം മേടിക്കാം അല്ലേ? അതെ, മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, മാക്സിമം ലോഡിംഗ് ബേ ഏറ്റവും കൂടുതലുള്ള പത്തടി ബേ ആണ് വരുന്നത്, 5.9 ആണ്. അതെ, പത്തടി ഷീറ്റ് ആണെങ്കിൽ വണ്ടിക്ക് അത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതെ അതെ, അപ്പം ഇനി ധൈര്യമായിട്ട് നമുക്ക് അത്രയും ലോഡ് നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് റൂമിന്റെ തൊട്ട് താഴെ ഉള്ള കമന്റ് ബോക്സിലേക്ക് എഴുതുക. അതുപോലെ നമ്മൾ ഒന്നുകൂടെ പറയാനുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കണ്ടുമുട്ടുന്നവരെ, ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബേഷ്യോ.